السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله. أما بعد، ബദർ യുദ്ധത്തിന് മുമ്പ് ചില ചെറു സൈനിക നീക്കങ്ങളുണ്ടായി. അതിലൊന്ന് കാരണമാണ് ബദർ യുദ്ധമുണ്ടായത്. ഹിജ്റ രണ്ടാം വർഷം ജുമാദകളിലായിരുന്നു സംഭവം. 150 സൈനികരോടുകൂടി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. എല്ലാവരും മുഹാജിറുകളായിരുന്നു. തന്റെ കൂടെ പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും നിർബന്ധിച്ചില്ല. 30 ഒട്ടകങ്ങളുടെ പുറത്ത് ഒരാൾക്ക് പിന്നിൽ ഒരാൾ എന്ന നിലക്കായിരുന്നു യാത്ര. സിറിയയിലേക്ക് പോകുന്ന ഖുറൈശികളുടെ കച്ചവട സംഘത്തെ പിടികൂടുകയായിരുന്നു ലക്ഷ്യം. കച്ചവട സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും ദുൽ ഉഷൈറയിലെത്തിയപ്പോഴേക്ക് കച്ചവട സംഘം അവിടം കടന്നുപോയി. ദിവസങ്ങൾ തന്നെ കഴിഞ്ഞിരുന്നു. ഈ കച്ചവട സംഘത്തെ സിറിയയിൽ നിന്ന് മടങ്ങുമ്പോൾ തടയുവാനായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പുറപ്പെടുകയും അത് ബദർ യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ജുമാദുൽ ഊല അവസാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. ജുമാദുൽ ഉഖ്ര ആദ്യത്തിൽ അവിടുന്ന് മദീനയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ബനു മുദലജ് ഗോത്രക്കാരുമായും അവരുടെ സഖ്യകക്ഷികളായ ബനു ദമിറത്തുകാരുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാക്രമണ സന്ധിയിലേർപ്പെട്ടത് ഈ യാത്രയിലാണ്. മദീനയിൽ തന്റെ പ്രതിനിധിയായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് മഖ്സൂം ഗോത്രക്കാരനായ അബു സലംതുബിന് അബ്ദുൽ അസദിനെയായിരുന്നു. ഹംസത്തുബിന് അബ്ദുൽ മുത്തലിബായിരുന്നു പതാകവാഹകൻ. അതേ വർഷം റജബ് മാസത്തിൽ 12 മുഹാജിറുകളെ അബ്ദുല്ലാഹിബിന് ജഹ്ഷ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നഖ്ലയിലേക്ക് അയച്ചു. രണ്ടുപേർക്ക് ഒരൊട്ടകം എന്ന വാഹനങ്ങളുമുണ്ടായിരുന്നു. പുറപ്പെട്ടപ്പോൾ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ദുല്ലാ റളിയല്ലാഹുവിനെ ഒരു കത്തേൽപ്പിച്ചു. രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമേ കത്ത് തുറന്നു നോക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അബ്ദുല്ലയും കൂട്ടരും രണ്ടു ദിവസം കഴിഞ്ഞ് കത്ത് തുറന്നു നോക്കി. അതിലുള്ളത് ഇങ്ങനെ: എന്റെ ഈ കത്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കക്കും ത്വായിഫിനുമിടയിലുള്ള നഖ്ലത്തിൽ ഇറങ്ങുവോളം പിന്നെയും സഞ്ചരിക്കണം. അവിടെ ഖുറൈശികളുടെ കച്ചവട സംഘം വരുന്നതും പ്രതീക്ഷിച്ച് ഇരിക്കണം. അവരെ കണ്ടുകഴിഞ്ഞാൽ അവരുടെ വിവരങ്ങൾ നമുക്ക് എത്തിക്കുകയും വേണം. കത്ത് വായിച്ച അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് വിവരം പറഞ്ഞു. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ലെന്നും പറഞ്ഞു. രക്തസാക്ഷിത്വത്തിന് തയ്യാറുള്ളവർ എന്റെ കൂടെ വരിക, മരണത്തെ വെറുക്കുന്നവർക്ക് മടങ്ങിപ്പോകാം. ഞാൻ രക്തസാക്ഷിത്വത്തിന് തയ്യാറാണ്. ഇത് കേട്ട് എല്ലാവരും തയ്യാറായി. അവർ യാത്ര തുടർന്നു. എന്നാൽ തങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കാണാതെ അതിനെ അന്വേഷിക്കുന്നതിനിടയിൽ കൂട്ടത്തിൽപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസും ഉത്ബത്തുബിന് ഗസ്വാൻ റളിയല്ലാഹുഹും കുറെ പിന്നിലായി. അബ്ദുല്ലാഹിബിന് ജഷ് റളിയല്ലാഹുഹു നഖ്ലയിൽ വാഹനമിറങ്ങി. അപ്പോഴതാ കച്ചവട ചരക്കുകളുമായി ഖുറൈശി കച്ചവട സംഘം നടന്നു നീങ്ങുന്നു. അവരുടെ കൂട്ടത്തിൽ അമ്രുബിന് മുഗീറത്തിന്റെ മക്കൾ ഉസ്മാൻ, നൌഫൽ, ബനു മുഗീറത്ത് ഗോത്രക്കാരുടെ അടിമ ഹക്കമുബിന് കൈസാൻ എന്നിവരൊക്കെയുണ്ട്. മുസ്ലിങ്ങൾ കൂടി ആലോചിച്ചു. അവരുടെ ചർച്ച ഇങ്ങനെ പോയി: യുദ്ധം നിഷിദ്ധമായ റജബ് മാസത്തിന് ഒടുവിലാണ് നാം ഇപ്പോഴുള്ളത്. നാം അവരോട് യുദ്ധം ചെയ്താൽ നാം മാസത്തിന്റെ പരിശുദ്ധിയെ കെടുത്തി എന്ന ആക്ഷേപമുണ്ടാകും. ഈ രാത്രി കൂടി അവരെ സഞ്ചരിക്കാൻ വിട്ടാൽ അവർ ഹറമിൽ കടക്കുകയും ചെയ്യും. പിന്നെ നമ്മോട് ഏറ്റുമുട്ടാൻ അവർ ഒരുമിക്കും. ഒടുവിൽ ഒരുത്തൻ അമ്രുബിന് ഹദ്റമിയെ എറിഞ്ഞു. അയാൾ കൊല്ലപ്പെട്ടു. ഉസ്മാൻ, ഹക്കം എന്നിവരെ തടവുകാരായി പിടിക്കുകയും ചെയ്തു. നൌഫൽ ഓടി രക്ഷപ്പെട്ടു. രണ്ട് തടവുകാരും സാധനങ്ങളുമായി അവർ മദീനയിലെത്തി. ഇതായിരുന്നു ഇസ്ലാമിലെ ഒന്നാമത്തെ ഗനിമത്ത് അഥവാ യുദ്ധാർജിത സമ്പത്ത്. ഒന്നാമത്തെ ശത്രു വധം, ഒന്നാമത്തെ തടവുകാർ. അബ്ദുല്ലാഹിബിന് ജഹ്ഷ് റളിയല്ലാഹുഹും കൂട്ടുകാരും ചെയ്തതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ചു. ദേഷ്യപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു: പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചില്ല. സാധനങ്ങളും തടവുകാരെയും എന്ത് ചെയ്യണമെന്ന കാര്യം തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു. മുശ്രിക്കുകൾ അവസരം ഉപയോഗപ്പെടുത്തി. മുസ്ലിങ്ങൾ അള്ളാഹു പരിശുദ്ധമാക്കിയ മാസത്തിന്റെ പരിശുദ്ധത ഹനിച്ചുവെന്ന് അവർ പറഞ്ഞു നടന്നു. വൈകാതെ ഈ കാര്യത്തിൽ ദൈവസന്ദേശമിറങ്ങി. മുശ്രിക്കുകൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും മുസ്ലിങ്ങൾ ചെയ്തതിലും ഭയങ്കര അപരാധമാണെന്ന് ഖുർആൻ ഉണർത്തി.
അള്ളാഹു പറഞ്ഞു, വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നതും അവനിൽ അവിശ്വസിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുന്നതും അതിന്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വമ്പിച്ചതാകുന്നു. കുഴപ്പമുണ്ടാക്കുക എന്നത് കൊലയേക്കാൾ വളരെ വലിയതാകുന്നു. സൂറത്തുൽ ബക്കറ 217-ാമത് വചനം. മുസ്ലിങ്ങൾ ചെയ്തത് അപരാധമാണെങ്കിലും അതിനേക്കാൾ എത്രയോ ഗുരുതരമായ അപരാധങ്ങളും അക്രമങ്ങളുമാണ് മുശ്രിക്കുകൾ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണിവിടെ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തടവുകാരെയും ഉടനെ വിട്ടയക്കുകയും കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് പ്രായശ്ചിത്ത സംഖ്യ നൽകുകയും ചെയ്തു. മേൽപ്പറഞ്ഞ സൈനിക നീക്കങ്ങളുടെയൊക്കെ ഉദ്ദേശം മുശ്രിക്കുകളെ ഭയപ്പെടുത്തുകയും മുസ്ലിങ്ങൾ ശക്തിയിൽ അവരെക്കാൾ ഒട്ടും പിറകിലല്ല എന്ന് കാണിക്കലും അതായിരുന്നു. ഖുർസബ്ന് ജാബിറിന്റെ ആക്രമണത്തിന് മുമ്പ് മുസ്ലിങ്ങൾ ആരെയെങ്കിലും വധിക്കുകയോ എന്തെങ്കിലും സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ ഉണ്ടായിട്ടില്ല. അതിന്റെയും തുടക്കം മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നായിരുന്നു. അബ്ദുല്ലാഹിബ്ന് ജഹ്ഷ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലെ സൈനിക നീക്കത്തോടെ മുശ്രിക്കുകളുടെ ഭയം സ്ഥായിയായി. മദീന വളരെ ജാഗ്രതയിലാണെന്നും തങ്ങളുടെ വ്യാപാര യാത്രകളുടെ എല്ലാ വിവരങ്ങളും മക്കത്തെ ഓരോ നീക്കങ്ങളും അവർ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും തങ്ങളുടെ ഇനിയുമുള്ള കച്ചവട യാത്രകൾ ഏറെ ദുഷ്കരമായതും വിപത്തുകൾ നേരിടുന്നതും ആയിരിക്കുമെന്നും അവർക്കുറപ്പായി. എന്നിട്ടും അവർക്ക് കോപവും വൈരവും വർദ്ധിക്കുകയും വാശിയും പകയും കൂടി വരികയുമാണ് ഉണ്ടായത്. ഖുറൈശി പ്രമാണിമാർ മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. ഇരുവിഭാഗവും എന്തും നേരിടാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ അവസരം പാർത്തു നിൽക്കുകയാണ് മുസ്ലിങ്ങൾ. ഏതുവിധേനയും മുസ്ലിങ്ങളെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശപഥം ചെയ്തുകൊണ്ട് മുശ്രിക്കുകളും. ആ ഇടയിലാണ് ഹിജ്റ രണ്ടാം വർഷം ഷാബാനിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കിബല മാറ്റിക്കൊണ്ടുള്ള കൽപ്പന വന്നത്. ഈ കൽപ്പന വന്നതോടെ ദുർബല വിശ്വാസികളായി നിലകൊണ്ടിരുന്ന ജൂതന്മാരിലെ ഒരു വിഭാഗം അവരുടെ പഴയ വിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അവരുടെ പുണ്യ